എൻ്റെ പേര് സെറാഫിൻ നെൽസൺ ഷോർട്ട്ലി നെൽസൺ എന്നറിയപ്പെടുന്നു എവിടെ പോയാലും പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഗ്രാമത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം പ്രകൃതി രമണീയമായ ശാസ്താംകോട്ട കേരളത്തിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് എൻ്റെ ഗ്രാമത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രവാസത്തിൻ്റെ ഈ വേദനയും പ്രൊ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഗ്രാമത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴും നമ്മളെ സന്തോഷഭൃദരാക്കാറുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ശാസ്താംകോട്ടെന്ന ഗ്രാമത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ് അപ്പോൾ സാറ് വന്നപ്പോൾ തന്നെ കഥയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാനും കഥയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുകയാണ് നിങ്ങൾ പലരും കേട്ടുള്ളതായിരിക്കാം എങ്കിലും ഒന്നുകൂടി കേൾക്കുന്നത് തെറ്റില്ല ഒരു ടീനേജർ ആയ കുട്ടിക്ക് ഒരു വലിയ അസുഖം അസുഖം മറ്റൊന്നുമല്ല എപ്പോൾ പൂച്ചയെ കണ്ടാലും അവൻ എലിയാണെന്ന് തോന്നുക സംഗതി ആദ്യമൊക്കെ മാതാപിതാക്കന്മാരെ വലിയ കാര്യമായിട്ട് കണക്കൂട്ടിയില്ലെങ്കിലും പിന്നീട് ഇവൻ്റെ ഈ ഒരു പ്രശ്നം വലുതായപ്പോഴത്തേക്ക് പഠിത്തത്തിലും അവൻ്റെ സാമൂഹ്യ ബന്ധങ്ങളിലും ഒക്കെ അത് നെഴലിച്ചപ്പോഴത്തേക്ക് മാതാപിതാക്കന്മാർ അറിയപ്പെടുന്ന ഒരു മനഃശാസ്തിൻ്റെ അടുക്കലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ആദ്യത്തെ ഘട്ടത്തെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡി മെഡിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു കുട്ടി മെഡിസിൻ കഴിച്ചു ഏകദേശം ഒരു മൂന്ന് മാസത്തോളം മെഡിസിൻ കഴിച്ചിട്ടും കാര്യമായ ഒന്നും കണ്ടില്ല വീണ്ടും അവർ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അവസാനം സൈക്കോ തെറാപ്പിയിലേക്ക് വന്നു അപ്പം ഒരു നിലക്കണയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണാടി നോക്കിക്കൊണ്ട് കുട്ടി പറയണം ഞാൻ ഒരു എലിയല്ല ഞാനൊരു മനുഷ്യനാണ് അപ്പോൾ ആ സെൽഫ് സജഷനിലൂടെ കൂടി ആത്മവിശ്വാസം കൈവരിക്കാനുള്ള വലിയ ലക്ഷ്യവുമായിട്ടാണ് ഡോക്ടർ കൊടുത്തത് വീണ്ടൊരു മൂന്ന് മാസം കഴിഞ്ഞ് വന്നാൽ മതി എല്ലാ ദിവസവും ഒരു പത്രാവശ്യമെങ്കിലും കണ്ണട നോക്കിയതുകൊണ്ട് ഇത് പറയണം അതിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം വരിക മെഡിക്കേഷൻ കഴിക്കുക അവസാന ഘട്ടത്തിൽ കുട്ടിയെ കൊണ്ടുവന്നു കുട്ടിയുടെയും മാതാപിതാക്കന്മാരുടെ മുഖത്ത് വളരെ സന്തോഷമുണ്ട് ഡോക്ടറുടെ സമീപത്തിരുന്നു ഡോക്ടർ ചോദിച്ചു ഡോക്ടർ ചോദിച്ചു മോനെ എങ്ങനെയുണ്ട് നല്ല ബെറ്റർമെൻ്റ് ഉണ്ട് വളരെ പ്രോഗ്രസ് ഉണ്ട് ഇപ്പം എല്ലാം ഓക്കെയാണ് മെഡിക്കേഷൻ ഒക്കെ നമ്മൾ നിർത്താം പക്ഷേ എല്ലാം ഓക്കെ പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം എന്ന് അറിയാമോ ഞാൻ എലിയല്ല എന്ന് എനിക്കറിയാം പക്ഷേ പൂച്ചയ്ക്ക് അത് അറിയത്തില്ലല്ലോ ഒന്നേ ഇന്ന് പലപ്പോഴും പല വനശാസ്ത്ര സമീപനങ്ങളും അല്ലെ മറ്റു പല കാര്യങ്ങളും ഒക്കെ ചെന്ന് എത്തി നിൽക്കുന്ന ഇത്തരത്തിലാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ എൻ എൽ പി കുറിച്ച് അറിയുവാനും ഈ എൻ എൽ പിക്ക് വേണ്ടി ക്ലാസ്സിന് ഇവിടെ വരാനും ഇട ഇടയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് വർഷമായിട്ട് ഓയിൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വ്യക്തിയാണ് ഞാൻ പക്ഷേ കഴിഞ്ഞ ഒരു പതിനൊന്ന് മാസം മുമ്പായിട്ട് ഞാൻ ഒരു പ്രത്യേക എൻവയോൺമെൻറ്റിലേക്ക് എടുത്ത് മാറ്റപ്പെട്ടപ്പോഴേക്ക് ഇത്ര നാളും ഞാൻ കൊണ്ടുതന്ന എൻ്റെ ആത്മവിശ്വാസം എൻ്റെ പ്രവൃത്തി പരിചയം അങ്ങനെ പലതും എനിക്ക് നഷ്ടപ്പെട്ടു യഥാർത്ഥത്തിൽ അത് എൻ്റെ ആറ്റിറ്റ്യൂഡിൽ വന്ന ഒരു 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 പ്രശ്നമായിരുന്നു അപ്പോഴാണ് ഈ തിരിച്ചറിയുന്നത് എനിക്കും എവിടേക്കെയോ തിരുത്താൻ ഒത്തിരി ഉണ്ടെന്ന് വളരെ സക്സസ്ഫുൾ ആണെന്ന് സ്വയം വിചാരിച്ചെന്ന ഞാൻ പോലും എനിക്ക് മനസ്സിലാക്കി എനിക്കും എവിടേക്കോ തിരുത്താനാണെന്നും അങ്ങനെയുള്ള അന്വേഷണിന്റെ ഭാഗമായിട്ടാണ് എൻ എൽ പിയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞതും സാധ്യമായ ബുക്കുകളൊക്കെ ഞാനും പ്രതിയുമൊക്കെ സംഘടിപ്പിച്ചെങ്കിലും ഞങ്ങൾക്ക് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഞാൻ ബഹുമാനപ്പെട്ട ടെക്നീഷ്യൻ സാറിനെ വിളിക്കുന്നതും സാറ് നടത്താൻ പോകുന്ന കോഴ്സിനെ കുറിച്ച് പറഞ്ഞതും അങ്ങനെ ഈ ക്ലാസ്സിന് വേണ്ടി മാത്രം വന്നത് ഒട്ടും വെറുതെ ആയില്ലെന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് മറ്റു പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെയോ മറ്റു പല ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഭാഗമാണല്ലോ അവർ ആദ്യം പറയുന്നത് രജിസ്ട്രേഷൻ ഫീസ് അഡ്വാൻസ് പേയ്മെൻറ്റ് സാറ് അതേക്കുറിച്ച് മറിച്ച് അപ്പുറത്ത് വളരെ ഒരു സൗഹൃദമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളരെ വ്യക്തിപരമായ ഇൻട്രാക്ഷൻ കൂടി കൊണ്ട് പ്രത്യേകിച്ച് എന്താ വേണ്ട അങ്ങനെ ഒരു ഫീലിംഗ് മാറ്റിയിട്ട് ഒരു എന്താ വേണ്ട വളരെ നല്ലൊരു എൻ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് വളരെ ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് ഫലവത്താകാനും സാറിൻ്റെ ട്രെയിനിങ് സഹായിച്ചു നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് അടുത്ത എൻ എൽ പി കുറിച്ച് പ്രത്യേകിച്ച് പറയുമ്പോഴത്തേക്ക് സാറ് കാണിച്ചു തന്ന് വെയിൽ ഓഫ് ലൈഫ് സാറ് അത് ശരിക്കും പറഞ്ഞാൽ ബാലൻസ്ഡ് വെയിൽ ഓഫ് ലൈഫാണ് ഇപ്പം പ്രത്യേകിച്ച് ഞാൻ അവിടെ കുവൈറ്റിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് നമ്മുടെ പത്രത്തിൻ്റെയൊക്കെ തലക്കെട്ട് ഇതായിരുന്നു സിഇ ഓഫ് സാപ്പ് ഡൈസ് അറ്റ് ദ ഏജ് ഓഫ് ഫോർട്ടി ടു രഞ്ജൻ ദാസ് ഗുപ്ത ഒരു പക്ഷേ ക്രിസ്തുവിൻ്റെ ഒരു വാക്യമുണ്ട് നീ ആ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് നിനക്കെന്ത് പ്രയോജനം ഒരു പക്ഷേ നമ്മളൊക്കെ മുന്നോട്ടുള്ള യാത്രകളിൽ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ പോകുമ്പോൾ ഓർക്കുക ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ എൻ എൽ പി അല്ലെങ്കിൽ എന്തുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഫലവത്താകുന്നത് അപ്പം പലപ്പോഴും നമ്മളൊക്കെ ഈ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം ഏണസ്റ്റ് ഹെമിങ് വേട് അല്ലെ ഓൾഡ് മനാൻസിയിലെ പോലെ ആ കിളവിനെ പോലെ അവസാനം പറയാം യു ക്യാൻ കിൽ മീ ബട്ട് യു കോട്ട് ഡിഫീറ്റ് മീ അത് മറിച്ച് സാമൂഹ്യവും നമ്മുടെ കുടുംബപരവും നമ്മുടെ എല്ലാ ആരോഗ്യവും എല്ലാ മേഖലകളും തുല്യം ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് എന്താ കൊണ്ട് വിജയത്തിലെത്താൻ സാധിക്കുക അപ്പം എൻ എൽ പിയിലൂടെ നമുക്ക് കണ്ട് ഒത്തിരി നമ്മുടെ ഫോബിയയും നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസും പല കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആന്തരിക പ്രപഞ്ചത്തെ കൂടുതൽ വിശാലമാക്കാം വളരെ ക്രിയാത്മകമാക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിലെ ലോകത്തെ വിശാലമാക്കുന്നത് നമുക്ക് ചുറ്റുപാടുള്ള ലോകം ഒരു ഒരുപക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ മക്കള് അങ്ങനെ ആ ബന്ധങ്ങൾ ഒരു തിരിയിൽ നിന്ന് മറ്റൊരു തിരി തെളിച്ചിട്ട് പ്രകാശപൂർണ്ണമാക്കുന്നത് പോലെ ഭാരതം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർന്നു സമസ്ത സുഖിനോ ഭവന്തു